എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തമിഴ് ബ്രേക്ക്ഫാസ്റ്റായ വെൺ പൊങ്കലാണ്. വളരെ ഈസിയാണ് കേട്ടോ പൊങ്കൽ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇതിൽ അരിയുടെ വേവും അതേപോലെ തന്നെ പരിപ്പിന്റെ വേവും കറക്റ്റ് ആയിട്ട് വരണം. പിന്നെ ഈ ഇതിൽ ഒഴിക്കുന്ന നെയ്യും എണ്ണയും ഒക്കെ ഒരു കറക്റ്റ് അളവിന് കിട്ടിയാൽ മാത്രമേ ഈ ഒരു പൊങ്കൽ ശരിയായിട്ട് വരുള്ളൂ കേട്ടോ. അതാണ് ഈ ഒരു വെൺപൊങ്കലിന്റെ പ്രത്യേകത. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയിട്ട് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം. പച്ചരി എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ്, 250 ml കപ്പിലാണ് ഞാൻ അളവുകളൊക്കെ എടുക്കുന്നത്. പച്ചരി തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയർ പരിപ്പാണ്, അതൊരു അര കപ്പും എടുത്തിട്ടുണ്ട്. ഇതിന് പകരം വേറെ പരിപ്പുകളൊന്നും ചേർക്കരുത്, പച്ചരിയും ചെറുപയർ പരിപ്പുമാണ് എടുക്കേണ്ടത്. ഇനി ഈ രണ്ട് പരിപ്പും കൂടി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. പരിപ്പും അരിയും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അരിയും പരിപ്പും വേവിക്കാൻ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഇവിടെ ഇപ്പൊ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അരിയിന്റെ അളവിന് വെള്ളം എടുക്കേണ്ടത് 4 കപ്പാണ്. അതേപോലെ തന്നെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. അപ്പൊ അതിനൊരു 2 കപ്പ് വെള്ളം, മൊത്തം 6 കപ്പ് വെള്ളം ഒഴിക്കണം. അതായത് 1 കപ്പ് അരിക്കും 1/2 കപ്പ് പരിപ്പിനും 6 കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 12-13 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഈ ഒരു വിസിൽ വരുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, എങ്കിലേ വേവും കറക്റ്റ് ആവുള്ളൂ. അരിയും പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളകാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം, ഒരുപാട് ചതയേണ്ട ആവശ്യമില്ല. ഒന്ന് 1-2 വട്ടം ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ഇത് ചതച്ചെടുക്കണം എന്നില്ല, കുരുമുളകും ജീരകവും എണ്ണയിൽ നേരിട്ട് ചേർത്താലും മതി കേട്ടോ. പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു വാസന കൂടുതൽ കിട്ടും. അരി പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം ഇതൊന്ന് തുറന്നെടുക്കാനായിട്ട്. നന്നായിട്ട് വെന്തിട്ടുള്ള അരിയും പരിപ്പാണ് എങ്കിൽ കൂടി ഇത് വീണ്ടും നന്നായിട്ട് ഉടച്ചെടുക്കണം. പൊങ്കലിന് നന്നായിട്ട് അരിയും പരിപ്പൊക്കെ ഉടച്ചെടുക്കണം, അങ്ങനെയാണ് ഈ പൊങ്കല് വേണ്ടത്. 12-13 വിസിലും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ അളവും കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും തിളക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞു വരും. പക്ഷെ എന്നാലും നന്നായിട്ട് ഉടച്ച് എടുക്കുക കേട്ടോ കയ്യിലോണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പൊങ്കലൊന്ന് താളിച്ചിടണം. താളിച്ചിടാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/3 കപ്പ് എണ്ണയാണ്. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 1/4 കപ്പും ഉണ്ട്, 2-3 ടേബിൾ സ്പൂൺ കൂടുതലുണ്ട് കേട്ടോ. ഇനി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ അതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണേന്റെ അളവ് ചേർത്ത് കൊടുക്കേണ്ടത് 2/3 ആണ്. അതായത് 1/2 കപ്പ് നിന്ന് 1-2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് എത്രയാണോ അത്ര ചേർത്ത് കൊടുക്കണം. പൊങ്കലിന് ഒരു നെയ്യിന്റെ വാസനയാണല്ലോ ഉണ്ടാവുക, ആ ഒരു വാസന കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇനി നെയ്യ് എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കുരുമുളകും ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-12 അണ്ടിപ്പരിപ്പാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പിന്റെ ഒക്കെ നിറക്കൊന്ന് മാറിയിട്ട് ഇത് നല്ല കളറായിട്ട് വരുന്നത് വരയ്ക്കും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ ഈ താളിപ്പ് പൊങ്കലിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ ഈ ഒരു പൊങ്കലിന് ജീരകത്തിന്റെയും കുരുമുളകിന്റെയും ഇഞ്ചിന്റെ ഒക്കെ ഒരു നല്ല വാസന വന്നിട്ടുണ്ടായിരിക്കും. ജീരകം കുരുമുളകും ചതക്കാതെ തന്നെ എണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴാണ് ഈ ഒരു പൊങ്കലിന് നല്ലൊരു വാസനയൊക്കെ കിട്ടുന്നത്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോയിലും അതേപോലെ നിങ്ങൾ പരീക്ഷിച്ചിട്ടുള്ളതും ഇങ്ങനെ ചതക്കാണ്ട് ചേർത്തിട്ടായിരിക്കും. പക്ഷെ ഇതേപോലെ ഒന്ന് ചതച്ച് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അവസാനമായിട്ട് ഞാൻ ഇതിന്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വിളമ്പാം. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ പൊങ്കലിന് അരിയുടെ വേവ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല, അതേപോലെ തന്നെ എണ്ണ നെയ്യ് ഒഴിക്കുന്നതും കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പൊങ്കല് ശരിക്കും പലർക്കും ശരിയായി കിട്ടാത്തത് കേട്ടോ. എന്തായാലും ഈ കറക്റ്റ് അളവിന് ഞാൻ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അളവിന് വെള്ളവും ഒഴിക്കുക, അതേപോലെ തന്നെ വിസിൽ ഒരു 12-13 വിസിൽ വെക്കുക, എണ്ണയും നെയ്യും കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ 2/3 എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അളവിന് കറക്റ്റായിട്ട് 1/3 പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അളവിന് എണ്ണയും എടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പൊങ്കൽ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.